ഹായ് ഗൈസ്, ജോക്കുട്ടൻ ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് കാണുന്നതോടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വീഡിയോ കാണുക, അതല്ല ഫാമിലി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്, അതേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് കാണാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അടുത്ത വന്നിട്ടുണ്ട് ഡയറി കയറാൻ വേണ്ടി. ഇരുപത്തെട്ട് വർഷത്തെ എന്റെ കാത്തിരുന്ന് ഞങ്ങള് കാണുന്നുണ്ട്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല, ഒന്നും കരഞ്ഞിട്ടില്ലേ. ഞാൻ കരയിക്കുന്നു, എവിടുന്ന് പൊങ്ങി വരുന്നടാ. എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് വേണം. ഓക്കെ, കല്യാണം കഴിക്കാൻ. ഇതിൽ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. എനിക്ക് സർക്കാർ ജോലി ഉണ്ട്. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് ഈ വക ഡയലോഗ് മൊത്തം അടിച്ചത്. എന്റെ പൊന്നി കേട്ടാ, ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞാ പറയായിരുന്നു സർക്കാർ ജോലി ഉണ്ടെന്ന്. സർക്കാർ ജോലി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരള മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, ഈ വക എല്ലാ സൈറ്റും ഉണ്ടായിട്ട് ഈ പുള്ളിക്കാരൻ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ക്ലിക്ക് ആയിരിക്കും. ഇതിൽ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചേട്ടൻ എന്തായാലും സർക്കാർ ജോലി ഉണ്ടെന്നല്ല പറഞ്ഞു. ചേട്ടൻ നല്ല സുന്ദരിയായ ഒരു പെൺകുച്ചിന്, ഇതെന്നാടാ തൊണ്ടി മുതലും ദൃക്സാക്ഷിയോ? ഈ പ്രതികളെയൊക്കെ പിടിക്കത്തില്ലേ മോഷണ കേസില്? എന്നെ വല്ല മോഷണം പോയോ? അതോ ഈ സാരി എങ്ങനെ ഇങ്ങനെ വടിപോലെ നിക്കുന്നേ? ഷിഫ് ആൻഡ് ഷൈൻ്റെ പരസ്യം വല്ലതാണോ? ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഒരുപക്ഷെ മറ്റൊരാട് പോലെ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ട് ഒരു കാര്യമാണ്. നമ്മൾ റെസ്യൂമേ അയക്കണം, HR-നെ കാണണം, ഇന്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് സാലറിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റേണ്ടി വരും. സോ ജോബ് ഹണ്ടിങ് ഷുഡ് നോട്ട് ഡിപെൻഡ് ഓൺ റെസ്യൂമേ ആൻഡ് ഡിഗ്രി. ഇഫ് യു ഹാവ് ദ സ്കിൽസ് ദൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ജോബ് അക്കോർഡിംഗ്ലി. ദിസ് ഇസ് വാട്ട് റീലെവൽ ഹാസ് ബീൻ ഡൂയിങ് സിൻസ് ലാസ്റ്റ് വൺ ഇയർ. 75 കോടിയിലധികം ഓഫേഴ്സ് റീലെവലോട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. 1100-ഓളം ജോലി സാധ്യത റിലീസ് ചെയ്ത് കഴിഞ്ഞു, വിച്ച് ഈസ് മോർ ദാൻ ദ ആനുവൽ നമ്പർ ഓഫ് എനി IIM ഓർ IIT. ഇത് മാത്രമല്ല, ടോപ്പ് കമ്പനീസ് ആയ ബിസ്ലറി, മീഷോ, പേടിഎം, അങ്ങനെ 800-ലധികം കമ്പനീസിലേക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ റീലെവലുള്ള ഫ്രീ ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നു. ഓൾസോ യു ക്യാൻ സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ 11 ഡിഫറൻറ്റ് ഡൊമൈൻസ് ലൈക്ക് ടെക്, സെയിൽസ് ആൻഡ് HR. ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല റീലെവൽ നിങ്ങളെ സഹായിക്കുന്നത്, 11 ഡിഫറൻറ്റ് ഡൊമൈൻസ് ബെസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബേസിക് കൺസെപ്റ്റ് വരെ റീലെവൽ കോഴ്സിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു ഫ്രഷാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുക. റീലെവൽ ടീം നിങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യും. അവരൊരിക്കലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തില്ല, നിങ്ങൾ വലിയ കോളേജിൽ പഠിച്ചാണോ, നിങ്ങൾ വലിയ കമ്പനി വർക്ക് ചെയ്താണോ ഒന്നും നോക്കത്തില്ല. നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്തുള്ളൂ. ആൻഡ് ഐ എം പ്രറ്റി ഷുവർ ദാറ്റ് യു വാണ്ട് ടു ലേൺ ബിക്കോസ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ സോ ഫാർ. ചെക്ക് ഔട്ട് ദ റീലെവൽ കോഴ്സ് ടുഡേ. സീറ്റ്സ് ആർ ലിമിറ്റഡ് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ അൺലിമിറ്റഡ്. യുവർ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ഈസ് ജസ്റ്റ് എ ക്ലിക്ക് അവേ. സോ വൈ വെയിറ്റിംഗ്? ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. റോസപ്പ് എല്ലാവരും ചേരുന്നത് 2 ചെമ്പത്തിപ്പമാണ് ചേരുന്നത്. തമാശക്കിട്ട കമന്റ് അല്ല കേട്ടോ അത്, കാരണം നല്ല ആംഗ്രി ഇമോജീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റൊരാളുടെ വസ്ത്രധാരണത്തിൽ കുട്ടിക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ? ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ചോദിച്ച ഒരാളാണ്. നമുക്കൊരാളുടെ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ നമ്മുടെ അഭിപ്രായമാണ്. പക്ഷേ ചിലവരുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ, തമാശക്ക് നമ്മളിപ്പോൾ കമന്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തമാശക്ക് ഇതുപോലത്തെ കമന്റ് ഒക്കെ ഇടാറുണ്ട്, ചെവിയിൽ ചെമ്പരത്തിപ്പ് വരും നല്ലതെന്നൊക്കെ. പക്ഷേ ചിലവരുടെ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത കമന്റ് നോക്കാം. ആ പൂ വാങ്ങിയ കാശിന് ഒരു പ്രാവ് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ താങ്ങി പിടിക്കാതെ നിന്നോടെ കൊച്ചേ കഷ്ടം. ഉണ്ണി ഉണ്ണി ദാമോദറാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഉണ്ണി ഉണ്ണി ദാമോദർ കണ്ടോ ആ കുട്ടി ബ്രാവിടാണ്ട് നിൽക്കുന്നത്? കൊച്ചിന് വട്ട കണ്ടില്ലേ, ചെവിയിൽ പൂവ്. അതെന്താ, വട്ടമുള്ളവരൊക്കെ ചെവി പൂ വെക്കാറുണ്ടോ? ചില ദേവതമാരൊക്കെ ചെവി പൂവാണ് കണ്ടിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വട്ടമാണ്. ഈ വീഡിയോ കൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ആ പെണ്ണിൻ്റെ നിപ്പ് കണ്ടിട്ടും ആ നോട്ടവും പിന്നെ ഓവറോൾ ലുക്സൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. അല്ലാണ്ട് വസ്ത്രധാരണം ആണെങ്കിൽ എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമില്ലേ. നമ്മൾ NSC കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ ബിക്കിനി ഇട്ട ഫോട്ടോസൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ജോക്കിയുടെ ഒക്കെ പരസ്യം ആണുങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു പ്രശ്നം തോന്നാറില്ലേ? അതിലും പ്രശ്നമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം, എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ട സമയം. ഇത് 2022 ആയി. ചില നിങ്ങളുടെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് ഞാൻ വെട്ടിക്കൊല്ലുന്ന രീതിയില്ല. ആ പെണ്ണ് തുണിയില്ലാതെ ഒന്നുമല്ലല്ലോ നിൽക്കുന്നു. ഇനി ബ്ലൗസിന്റെ കാശ് ലാഭം കഷ്ടം. ഈ പെണ്ണിന് എന്താ കൂനുണ്ടോ? വസ്ത്രധാരണം ഓരോരുത്തരുടെ അവകാശമാണ്, പക്ഷെ ഇതൊക്കെ ഇത്തിരി കൂടുതലാണ്. ആരതി ശ്രീ അപ്പു എന്താണ് കൂടുതൽ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെ അവകാശമാണ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ചോദ്യമില്ല. തട്ടുകം പഴിപ്പിച്ച് വെച്ചു കൊടുക്കണം അജിത്ത്. എന്ത് കണ്ടിട്ട്, എന്ത് കാര്യത്തിന്? അജിത്ത് അജിത്തിന്റെ ചന്തിൽ ചട്ടുകം പഴുപ്പ് ചോദിച്ചാൽ മതി. ഒരിക്കൽ കൂടി പറയാണ്ട്, നിങ്ങൾ 70-കളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങൾക്ക് ഒരാളുടെ വസ്ത്രം കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി കുഴപ്പമാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാ പോരാ, പിന്നെ കാണാപ്പാടം പഠിക്കണോ? പഠിക്കണം, ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കെടുക്കണം.
ടെറർ. എനിക്ക് മാത്രമാണ് ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നത്. അടുത്ത വീട് നോക്കാം. ചക്കൻ ടെററാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ കാണുമ്പോ എനിക്കെന്റെ ചെറുപ്രായ ഓർവൻ. എന്തൊക്കെ കടിച്ചേക്കുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല, ട്രിവാൻഡ്രം പഴയ തിരുവനന്തപുരം അല്ല, ആലപ്പി പഴയ ആലപ്പുഴ അല്ല. ഓക്കെ, മാസായിട്ടുണ്ട് എന്താണെങ്കിലും. ശരി. സ്ലീപ്പ് വെൽ. കാലയില് വാച്ച, പിന്നെ പാദസര, റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ. കാതില് കുരിശ്, ചങ്ങല, കഴുത്തില് ചാച്ചു. ഓ, അങ്ങോട്ട് മെഴുകിയല്ലാടാ പോയെ. ഏ, കുറച്ചുകൂടി വല്ലതും വാരി ഇടാൻ പാടില്ല, ഒരു തീ കൂടി ഇടാൻ പാടില്ല അങ്ങോട്ട്. തീയേ ഐ സൂപ്പർ കേട്ടോ, വേറെ ആരും ഇല്ലെങ്കിൽ. ഇങ്ങോട്ട് പോവാ, വെട്ടി കറി വെക്കാം. ആ ഫോണും പിടിച്ച് ക്യാമറ ഓൺ ചെയ്ത് മെറിന്റെ മുമ്പിൽ പോയി വെച്ചു കരയും. എന്താല്ലേ ഇത്, ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും അടിപൊളിയായിട്ട് പാടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ഞാൻ അത് ആലോചിക്കുന്നത്. എന്താണേലും കൊള്ളാം. സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് റീലെവൽ ബൈ അണ് അക്കാദമിയുടെ കാര്യം മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.